നമസ്കാരം. പാകിസ്ഥാനിൽ ജനാധിപത്യ സർക്കാർ ഇല്ലാതായിരിക്കുന്നു. പാർലമെൻറ്റ് പിരിച്ചുവിടാനായി, പാർലമെൻറ്റും ഒപ്പം പ്രവിശ്യ നിയമസഭകളുമെല്ലാം പിരിച്ചുവിടാനായി പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിയാസി തന്നെ പ്രസിഡൻറ്റിനോട് ശുപാർശ ചെയ്യുന്നു. പ്രസിഡൻ്റ് അത് ചെയ്യുന്നു. രാജ്യം 90 ദിവസത്തിനകം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. അതായത് പട്ടാളത്തിന് അവിടെ ഭരണത്തിൽ ഇടപെടാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു പക്ഷേ പട്ടാള ഭരണം പാകിസ്ഥാനിൽ വരാനുള്ള സാധ്യത ഇല്ലാതില്ല. പ്രശ്നങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇനി കോടതി വിധി എന്താണ്, എന്താകും എന്നറിയില്ല. പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എങ്കിൽ കൂടിയും പാകിസ്ഥാനിൽ ഇതുവരെ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം അത്ര സമാധാനപരമായിരുന്നില്ല. രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കൊല്ലപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ ചരിത്രം പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിനനുസരിച്ചു തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. അവരുടെ വിദേശ നയം അത്ര സ്വീകാര്യമായിരുന്നില്ല മറ്റു രാജ്യങ്ങൾക്ക്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം. അന്താരാഷ്ട്ര സഹായങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. കാരണം FATF മാനദണ്ഡങ്ങൾ പാകിസ്ഥാന് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീവ്രവാദ സംഘടനകളുടെ ഒരു വലിയ സ്വാധീനം അവിടെയുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന തൊട്ടടുത്ത അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ സ്ഥിതി വലിയ രീതിയിലുള്ള അനിശ്ചിതാവസ്ഥയിലേക്ക് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞു. ശ്രീലങ്കയാകട്ടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതായത് ചൈനയുടെ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി, അല്ലെങ്കിൽ ചൈന ഒരുക്കിയ ഒരു കടക്കണിയിലേക്ക് ശ്രീലങ്ക വീണുപോയിരിക്കുന്നു. ശ്രീലങ്കയുടെ വിദേശ നാണ്യ ശേഖരം മുഴുവൻ ചൈന ചോർത്തിയെടുത്തു. അതിനുശേഷം ശ്രീലങ്കയ്ക്ക് അവരുടെ അവശ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യ ശേഖരം പോലും ശ്രീലങ്കയ്ക്ക് ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കിയത് കാരണം ശ്രീലങ്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. 1990-91 ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ള അതേ പ്രതിസന്ധി ഇന്ന്, ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധി ചൈന ശ്രീലങ്കയെ ബാധിച്ചിരിക്കുന്നു. അവിടെ ജനങ്ങൾ കമ്പും വടിയുമായി തെരുവിലാണ്. വലിയ രീതിയിലുള്ള കലാപങ്ങൾ തെരുവോരങ്ങളിൽ നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. മന്ത്രിമാർ കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നു. ഭരണഘടനാ പ്രതിസന്ധി നിലനിൽക്കുന്നു. പല രാജ്യങ്ങളോടും അവർ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ സഹായം നൽകിയിട്ടുണ്ട്. വലിയ സഹായങ്ങൾ ഇന്ത്യ ഇന്ധനമായാലും അതുപോലെ തന്നെ വായ്പയുടെ രൂപത്തിലായാലും ഭക്ഷ്യവസ്തുക്കളുടെ രൂപത്തിലായാലും ഇന്ത്യ നൽകുന്ന സഹായങ്ങളെ ആശ്രയിച്ചു മാത്രം ഇപ്പോൾ ശ്രീലങ്ക പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. മ്യാൻമാറിൽ പട്ടാള ഭരണമാണ്. വർഷങ്ങളായി മ്യാൻമാറിൽ പട്ടാള ഭരണം നിലനിൽക്കുന്നു. ഇടയ്ക്ക് ജനാധിപത്യത്തിലേക്ക് ആ രാജ്യം തിരികെ വന്നുവെങ്കിലും വീണ്ടും പട്ടാളം അവിടെ പിടിമുറുക്കി. ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾക്ക് അധികാരം കൈമാറുന്നതിൽ ആ രാജ്യത്ത് പട്ടാളം ഇതുവരെ സമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ജനാധിപത്യവാദികളെ അല്ലെങ്കിൽ ജനാധിപത്യത്തിനായി സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെയെല്ലാം തടവിലാക്കിക്കൊണ്ട് മ്യാൻമാറിൽ പട്ടാള ഭരണം പുരോഗമിക്കുകയാണ്. വലിയ രാജ്യമെന്നറിയപ്പെടുന്ന, പുരോഗമനപരമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നേടുന്ന ഒരു രാജ്യമെന്ന നിലയിലായിരുന്ന ചൈനയ്ക്ക് കോവിഡിന് ശേഷം, കോവിഡ് വ്യാപനത്തിന് ശേഷം വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ ഉൽപ്പാദന മേഖലയിൽ വലിയ ഇടിവുണ്ടായതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അവിടെ ഒരു ഏകാധിപത്യ സർക്കാർ വരുന്നു. അവിടെ ഇന്നത്തെ ചൈനീസ് പ്രസിഡൻറ്റിന് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആ പ്രസിഡൻറ്റ് പദത്തിൽ തുടരാൻ കഴിയുന്ന രീതിയിൽ ഭരണഘടന ആ രാജ്യത്ത് മാറ്റിയെഴുതി. ടിബറ്റിലും ഉൾപ്പെടെയുള്ള ചൈനീസ്, ചൈനയുടെയും അതുപോലെ തന്നെ ടിബറ്റിൻ്റെയും ഉൾപ്പെടെയുള്ള ആ ജനങ്ങൾ ചൈനയ്ക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. പക്ഷെ ജനങ്ങൾക്ക് അവിടെ പ്രതിഷേധിക്കാനുള്ള ഒരവസരമില്ല. അവരടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ ചൈനയുടെ ഭരണാധികാരികൾ അനുവദിക്കാറില്ല. അതുകൊണ്ട് മാത്രം ചൈനയുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ അറിയുന്നില്ല. മറ്റൊരു അയൽ രാജ്യമായ ഭൂട്ടാൻ, ആ ഭൂട്ടാനെ ചൈന കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നെയാണ് മൊത്തമായി വിഴുങ്ങാൻ, പിടിച്ചെടുക്കാൻ തരത്തിൽ, അവിടെ ഒരു അധിനിവേശം നടത്താൻ തന്നെയുള്ള തീരുമാനത്തിൽ ചൈനീസ് പട്ടാളം ഇറങ്ങിപ്പുറപ്പെട്ടു. ദോക്ലാമിലും മറ്റുമുണ്ടായ വിഷയം ആ ഒരു പ്രതിസന്ധിയാണ് നമുക്ക് കാണിച്ചു തന്നത്. പക്ഷേ അവിടെയും ഭൂട്ടാനെ രക്ഷിച്ചത്, ഭൂട്ടാനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിയമപരമായി തന്നെ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ ഇടപെടുന്നു. ഡോക്ലാമിൽ ചൈനയെ തടയുന്നു. അങ്ങനെ
അങ്ങനെ ഭൂട്ടാൻ രക്ഷപ്പെടുന്നു. നേപ്പാളിൽ ഇപ്പോൾ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ കമ്മ്യൂണിസ്റ്റ് ശക്തികളുണ്ട്, അവിടെ വിമതന്മാരുണ്ട്. നേപ്പാളിലും ഏത് സമയത്തും ഒരു അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമായി നേപ്പാളും അനിശ്ചിതമായ അവസ്ഥയിൽ തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി നേപ്പാൾ പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്. വിവിധ തരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുമായും ഒക്കെ നടത്തിയിരുന്നു. ഇന്ത്യയും നേപ്പാളുമായുള്ള ബന്ധം ഈ ഇടക്കാലത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എപ്പോഴും നേപ്പാൾ ഇന്ത്യയാണ് ആശ്രയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെയും നേപ്പാൾ നോക്കിക്കാണുന്നത് ഇന്ത്യയെ തന്നെയാണ്. അങ്ങനെ നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇങ്ങനെ മ്യാൻമാർ പല രാജ്യങ്ങളും ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെയാണ്. ജനജീവിതം അവിടെ ദുസ്സഹമാണ്. സ്വാതന്ത്ര്യം അവിടെ കിട്ടാക്കനിയാണ്. പൗരസ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഇങ്ങനെ നിരവധി നീറുന്ന പ്രശ്നങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതം വലിയ രീതിയിൽ രാഷ്ട്രീയ സ്ഥിരത നേടിയിരിക്കുന്നു. ഭാരതം ഭരിക്കുന്ന കക്ഷിക്ക് വലിയ ജനപിന്തുണയുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ, പ്രവിശ്യ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം നമുക്ക് കാണാനാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉറച്ച ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ട്. വികസന പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. സംസ്ഥാനങ്ങളുമായി കൂടുതൽ സഹകരിക്കുന്നു. സമാധാന അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ജമ്മുകാശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ വികസനത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ നോക്കിക്കാണുകയും സഹായത്തിനായി ഇന്ത്യയെ വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. ഇന്ത്യ അമേരിക്കയുമായും റഷ്യയുമായും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായെല്ലാം വളരെ നല്ല ബന്ധമുണ്ടാക്കുന്നു. തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള വലിയ ചടുലമായ നീക്കങ്ങൾ നടത്തുന്നു. അതിർത്തി കടന്നുപോലും പാകിസ്ഥാനെ ആക്രമിക്കാൻ 2014 ശേഷം ഇന്ത്യ തയ്യാറായി. സൈനിക ശക്തി, വൻ സൈനിക ശക്തി എന്ന നിലയിൽ റാഫേലിന്റെ വരവോടുകൂടി, S-300 വരവോടുകൂടി, മികച്ച ആയുധങ്ങളുടെ വരവോടുകൂടി ഇന്ത്യ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന രാജ്യമായും ഒക്കെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഒരു അത്ഭുത ഭാരതം എന്ന നിലയിലേക്ക്. പണ്ടുകാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ പോലും സമ്പന്നമായിരുന്ന ഒരു രാഷ്ട്രത്തെയാണ് വിദേശ ഭരണാധികാരികൾ പട്ടിണിയിലേക്ക് തള്ളിവിട്ടത്. അത് ആ ഒരു കേടുപാടുകൾ മാറ്റി പഴയ പ്രതാപത്തിലേക്ക് ഇന്ത്യ വരുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ മേഖലകളിൽ കാണുന്നു എന്നുള്ളത് ഈ അത്ഭുത ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.